നമസ്കാരം. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ മൂന്നാം ദിനമാണെന്ന്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകളും ഇന്ന് എന്തൊക്കെ സെമിനാറുകളാണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയാൻ പോകുന്നത് യുവരാജ് ഗോവലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം. എന്താണ് ഇന്നത്തെ പ്രത്യേകത, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ആഭ്യന്തര ഭീഷണികളെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ചർച്ച വെച്ചിരിക്കുന്നത്. അപ്പൊ ആഭ്യന്തര ഭീഷണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹിന്ദു യൂത്ത് കോൺക്ലേവ് തീരുമാനിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും ക്രക്സായിട്ട് തീരുമാനിച്ചൊരു ദിവസമായിരുന്നു ഇന്റേണൽ ത്രെഡ്സ് എന്നുള്ളത്. കാരണം നമ്മുടെ യുവാക്കൾ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വസ്തുത നമുക്ക് ചുറ്റുമുള്ള നമുക്കിടയിൽ നിന്ന് വളരുന്ന നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്. മെയിൻലി അതിൽ ഫസ്റ്റ് സെഷൻ തന്നെ വരുന്നത് ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസ്റ്റ് ബിട്രേയൽ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട്. അവർ രൂപീകൃതമായ കാലഘട്ടം മുതൽ ആദ്യം സോവിയറ്റ് യൂണിയന്, പിന്നെ ബ്രിട്ടന്, പിന്നെ ചൈനയ്ക്ക്, അങ്ങനെ ഓരോരുത്തരുടെ പാദസേവകരായിട്ടാണ് പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ചരിത്രം കുട്ടികൾ അറിയണം. കാരണം അവരിന്ന് അവരെ വലിയ വിപ്ലവകാരികളായി അവതരിപ്പിക്കുകയും മറ്റുള്ള നമ്മുടെ യഥാർത്ഥ നായകരെ മുഴുവൻ അപഹസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അതിനിപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾ സന്ദീപ് വചസ്പതി തന്നെയാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ആ സെഷൻ എടുക്കുന്നത്. രണ്ടാമത്തെ സെഷൻ ഷെഫാലി വൈദ്യ മാഡം ആണ്. അപ്പോൾ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയൊരു ആക്ടിവിസ്റ്റാണ് അവർ. അപ്പോൾ ഷെഫാലി മാഡമാണ് ഓപ്പറേറ്റീവ്സ് ബിഹൈൻഡ് ഇന്റേണൽ ത്രെഡ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ടോപ്പിക് എടുക്കുന്നത്. മൂന്നാമത്തെ ടോപ്പിക് എടുക്കുന്ന ആൾ ആർ വി എസ് മണി സാറാണ്. ആർ വി എസ് മണി സാർ എന്ന് പറയുന്നത് ഒരു മുഖവരകളുടെ ആവശ്യമില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ ഒരു ഫോർ ദി സേക്ക് ഐ ആം ഇൻട്രൊഡ്യൂസിങ് ഹിം. നമ്മുടെ മുംബൈ താജ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇന്ത്യൻ ഹോം മിനിസ്ട്രിയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന മനുഷ്യനാണ് ആർ വി എസ് മണി സാറ്. അദ്ദേഹം എടുക്കുന്ന ടോപ്പിക്ക് കേരളം ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും ഒരു ടെററിസ്റ്റ് ഹാവനായി മാറുന്നു എന്നുള്ള ടോപ്പിക്കാണ്. അദ്ദേഹമാണ് ശരിക്കും ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ് കോൺഗ്രസ് കൊണ്ടുവന്ന പ്ലോട്ടിനെ പൊളിച്ച വ്യക്തി. അദ്ദേഹം തന്നെ വരുന്നുണ്ട്. ഫൈനൽ സെഷൻ ലവ് ജിഹാദാണ്. ലവ് ജിഹാദും ഹലാൽ ഇക്കോണമിയാണ് വിഷയം. ലവ് ജിഹാദ് ആൻഡ് ഹലാൽ ഇക്കോണമിയാണ് വിഷയം. അതിനകത്ത് നമ്മുടെ കാസയുടെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ലൈവ് ജുഹാദിനെതിരെ ഏറ്റവും അധികം പോരാടുന്ന നമ്മുടെ കൃഷ്ണരാജേട്ടനും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ നാല് ടോപ്പിക് സെഷൻ. ഉദ്ഘാടന സെക്ഷൻ എങ്ങനെയൊക്കെയാണ്? ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞല്ലോ. നമ്മുടെ യൂത്ത് കോൺക്ലേവിൻ്റെ ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു. അതുകൊണ്ട് ദിവസവും നമ്മൾ ഹിന്ദു യൂത്ത് കോൺക്ലേവിൻ്റെ ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമില്ല. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു. അതുകൊണ്ട് ഉദ്ഘാടനമില്ല, ഡയറക്ട്ലി സെഷനിലേക്ക്. വൈകുന്നേരത്തെ ഉദ്ഘാടനം ഉണ്ടാവുമല്ലോ, പി സി ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അത് പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനത്തിൽ പി സി ജോർജ് സാർ ഉദ്ഘാടനം ചെയ്യുന്നു. ഷെഫാലി മേഡം ഉണ്ടാവും. സന്ദീപ് വചസ്പതി അദ്ദേഹമാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണരാട്ടൻ തന്നെയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കലാകൗമുദിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററായ വടയാർ സുനിലേട്ടൻ സംസാരിക്കുന്നുണ്ട്.